എനിക്ക് അരിയാൻ ഏറ്റവും എളുപ്പമുള്ള സാധനം ഞാൻ തരാം. സവാള എനിക്കറിയായിരുന്നു. സവാള അറിയാൻ നീ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അത് അറിയാനുള്ള എല്ലാ ടൂൾസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആഗ്രഹിക്കണം അല്ല ആന്റിക് ഷോപ്പിൽ നിന്ന് വിളിച്ചത്. എങ്ങോട്ട് ഇത് കടലടി പോയിട്ട് സവാള എഴുതി കണ്ണീരിന് ഇനി ഇവിടെ എങ്ങോട്ട് എന്താ തുഞ്ചത്തൂർ ഞാൻ അതിനോട് ക്രിയേറ്റ് ചെയ്ത രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് വന്നേക്കും. അപ്പൊ പ്രശ്നം തന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ. എന്തെങ്കിലും തരണം, വെറുതെ അല്ലല്ലോ ഇറന്നിട്ടല്ലേ. മര്യാദയ്ക്ക് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ പട്ടിയെ തുറന്നു വിടും. അപ്പൊ മുതലാളി അകത്തിട്ട് പൊട്ടിരിക്ക. ഒരു കാര്യം ഞാൻ പറയാം, ആ കൊലയാളിയുടെ കൊല ഞാൻ വ്യക്തമായി കണ്ടതാ. ലോക്കപ്പുള്ള സത്യം, പക്ഷെ അയാളെ നാടും അറിയില്ല, വീടും അറിയില്ല, പേര് പേരൊട്ടും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അയാളൊരു കൊലയാളിയാ. ആളെ കണ്ടാൽ എങ്ങനെയിരിക്കും? ഏത് പുലിയായ എന്താ ഈ വീട് മാത്രമേ കണ്ടുള്ളൂ. എല്ലാവരും ആയുധങ്ങൾ കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? നേരം വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. എവിടെയാണ് സ്ഥലം? ആരാണത്? അതെ വാക്യം കൂട്ടക്കാരൻ. വേറെ കാര്യം, ആരതിന്റെ ടോപ്പിന് നീളമല്ലെങ്കിൽ ശ്രീവിദ്യ വലഞ്ഞേനെ. ഓക്കെ, എന്നാലും അസീസ് അത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഈ ജോലിയാമെന്ന് കൂടെ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് ഇവിടെ വേണ്ട. മിസ്റ്റർ ശ്രീധർ, ഞാൻ ഒരുപാട് വലിയ വലിയ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഫിലിം സ്റ്റാർസ്, എല്ലാ തൊഴിലിനും അതിന്റേതായ മാന്യതയുണ്ട്. യു മസ്റ്റ് കൺസിഡർ ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. എഴുന്നേറ്റ് പോകുന്നതാണ് നല്ലത്, ആരോഗ്യത്തിന് നല്ലത്. 5 മില്ലിമീറ്റർ തുളയുടെ ലാഭം 2.5 മില്യൺ ദിർഹംസ്. ഒരു തുളക്ക് 2.5 മില്യൺ ദിർഹം ലാഭോ? എന്നാ പിന്നെ തുള മാത്രം ഉണ്ടാക്കി വിറ്റാ പോരെ. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മാഡം? ഇരുപത്തൊന്നാമത്തെ വയസ്സില് പ്രേമവും പൊളിഞ്ഞ് സപ്ലി അടിച്ച് വീട്ടിലെത്തിയപ്പോ പുച്ഛിച്ചു. ഫ്രണ്ട്സിന് മുമ്പിൽ നാറ്റിക്ക, ചോദിച്ച പൈസ തരാതിരിക്കുക. അച്ഛനായതുകൊണ്ടും കാശുള്ളത് കൊണ്ടും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ധാർഷ്ട്യം. ഇതുപോലെ എന്റെ വീട്ടിലുണ്ട്. നിന്നെ 10 വയസ്സ് വരെയല്ലേ തല്ലിയുള്ളൂ, എന്നെ ഇന്നലെയും തല്ലി. അവിടെ അലക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിർത്തന്നെ എന്നെ ഒളിഞ്ഞു നോക്കിട്ട് പോയി. ചേട്ടനും വിളിച്ചപ്പോ അതെ അതിലൂടെ ഓടിപ്പോയി. എന്തു പറ്റി ചേച്ചി?
ഇറങ്ങിയേ, ഈ വീട്ടിലേക്ക് നോക്കും. കഴുകേറിമാനം വെട്ടി നോക്കട്ടെ ഞാൻ വരുള്ളൂ. എന്നോടാ ഷേർലി ചേച്ചി, ശരിക്കും പാവോടാ. ഒന്ന് വീട്ടിൽ പോണം. കള കിളവാ ഷേർലി ചേച്ചി. സാറേ, ഇത് സുമേച്ചിക്ക് കൊടുത്ത കഞ്ചാവ്, ഇത് ലീലേച്ചിക്ക്. അപ്പൊ ഇതാണ്, ഇതാണ് അവൻ ഇവർക്ക് കൊടുത്തത്. ഈ കോണ്ടം കൊടുക്കുന്നത് ക്രൈമാണോ സാറേ? സാറേ, ഫ്ലേവർ കഞ്ചാവാടാ. നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തൊരു തിക്കും തിരക്കും. അതെ, നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ വേരിക്കുട്ടി ഗൾഫിൽ പോവാ. ചീട്ട് കളിച്ചിട്ടേ ആ ചെത്ത കുടുംബം പൊളിപ്പിച്ചു. എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക. അതിന്റെ യാത്രയപ്പാ. വിസയും ടിക്കറ്റും എല്ലാം ഇതിനകത്തുണ്ട്. പിടിക്കേ. അപ്പൊ യാത്രാമംഗളങ്ങൾ. വലിയ ഉപകാരം മാമച്ച. നന്നായി വരും മകളെ, ചേർന്ന് നിൽക്ക്. നന്നായി വരും മേരിക്കുട്ടിയെ, നന്നായി വരണ്ട. വിളിച്ചോണ്ട് പോ ജോസേ, ബോട്ടിന് സമയമായില്ലേ? ചെല്ലേ. അവന് പെട്ടി എടുക്കാൻ കണ്ട സമയം. പെട്ടി എല്ലാം എടുത്തല്ലോ. ആ പെട്ടിയൊക്കെ എടുത്ത് പാസ്പോർട്ട് ഞാൻ വെച്ച്. അല്ല, തിരിച്ചു വരുമ്പോ ഞാൻ എന്താ മാമച്ചൻ തരേണ്ടത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം നടക്ക്. നീ മാമച്ചൻ എന്നാ വേണേ കൊടുത്തോ, എനിക്ക് സമ്മതമാ. വെറുതെ പറയുന്നത്. വേഗം നടക്ക്. ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നെ പറഞ്ഞാലും ഈ മാമച്ചനെ മറക്കരുത്. ചെന്നിട്ട് വിളിക്കാം. നീ എന്നെ വിളിച്ചില്ലേലും ഇടയ്ക്കിടയ്ക്ക് ഈ മാമച്ചനെ വിളിച്ചോണ്ടിരിക്കണം. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അതെ, വിസയുടെ ബാലൻസ് 10,000 രൂപ. ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും, ഇടിയും തരും. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പോക്കോ. Abraham character introduction itself is dramatic. Action, dialogue, sentiments, correct blend aanu. Pakshe evideyo oru thagaraaru. Dharmaroshu thiri koodala vishwasikkan varatte nan ende prayam. Aaru vishwasichu njan idore ninne vishwasichittillallo. ഇവക്ക് ഡ്രസ് ഇത്തിരി കൂടുതലാണല്ലോ. അപ്പൊ ബോസ് ഭായി ഏതോ മൂത്തനും കഞ്ചാവും കുറച്ചായിരിക്കുന്നു. കണ്ടോ ഭായി കാസ്മയ ആവി പിടിക്കുകയാണെന്നാ തോന്നുന്നത്. എവിടെ പോയി കഴിക്കാൻ? ഭായി ഒരു പണി കിട്ടി. സാധനം കയ്യിൽ? സാധനം മാത്രമേ ഇപ്പൊ കയ്യിലുള്ളൂ. സാധനം വരുന്ന വഴിക്ക് പോലീസ് ഞങ്ങളെ ഒന്ന് ചേസ് ചെയ്തു. സാധനം ഞങ്ങൾ ഭദ്രമായിട്ടൊരു സ്ഥലത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എടുക്കാൻ കുറച്ച് സമയം വേണം. എത്ര സമയം വേണ്ടി വരും? ഒരു 48 hours. 48 hours? അതൊന്നും പറ്റില്ല. കൂടിയാൽ 3 ദിവസം. ഓൺലി 3 days. അതിനുള്ളിൽ സാധനം എടുത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം, വിനീതായിട്ട് നിങ്ങൾ കാണുന്ന ആളെയല്ല, പഠിച്ച കള്ളനാണ്. സത്യമാണോ അതോ തെറ്റാണോ? സത്യമാണ്. ആണല്ലേ? പാവം ഞങ്ങളുടെ ധ്യാൻ. എല്ലാവരും സത്യസന്ധതയുടെ നിറകുടമാണെന്നാണ് യൂട്യൂബ് ധ്യാനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോഴാണോ ചേട്ടൻ എങ്ങനെ ഇങ്ങനെ പഠിച്ച കള്ളനാവാൻ സാധിക്കുന്നത്? ഞാൻ പഠിച്ചത് അവന്റെ അടുത്ത് നിന്നാണ്. കണ്ട കാര്യം മനുഷ്യന് കോടതി പറയാൻ പാടില്ലേ? പട്ട പോലെ ഒരു പെണ്ണിനെ പുഴക്കരട്ട് നശിപ്പിക്കുന്ന കണ്ട, കണ്ടില്ലെന്ന് പറയാൻ എന്നെ പോലെ ചങ്കൂറ്റുള്ള ആണുങ്ങൾക്ക് പറ്റുമോ? എടാ, അവന്റെ സ്വഭാവം നിനക്കറിയില്ല. ഈ ഗ്രാമം മുഴുവൻ അവന്റെ പേര് കേട്ട പേടിച്ച് വിറക്കും. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരക്കണ്ട അവന് പ്രാന്ത. ആ പ്രാന്തക്കാവിന്റെ അമ്മയുടെ പെണ്ണെടുത്ത് മതി. ഇവിടെ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? അവനെങ്ങാനും ഇതിന്റെ പേരിൽ കണസാമസം പറഞ്ഞ എന്റെ അടുത്ത് ഒന്നല്ല. ചവിട്ടിക്കുട്ടിയാ പൊളയിലേക്ക് കർത്താവ് എന്ത് പറഞ്ഞാ മനസ്സിലാക്കുക. എടാ, നീ ഒന്ന് ബൂത്ത് പൊട്ടി പോടാ കുഞ്ഞ, വെറുതെ ചാകാൻ നിൽക്കണ്ട. ഓ എന്റെ തോമേട്ടാ, നിങ്ങൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒന്നും അല്ലെങ്കിൽ നമ്മളൊക്കെ നെഞ്ചും പിരിച്ചെടുക്കുന്ന ആണുങ്ങളല്ലേ. എന്നിട്ട് മറിക്കേ, കട പൊട്ടിക്കോട്ടെ. ടൈഗർ പാർക്കിലെ കാഴ്ച എന്ന് പറഞ്ഞാല് സോറി, ഒരു നിമിഷം പുള്ളി പുലി പിടിച്ചു വിചാരിച്ചു. ഇവിടെ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് എന്തിനാണ് ഇത്ര മാത്രം കണക്കൊക്കെ പഠിക്കുന്നത്?
ആ ചായക്ക് എത്ര രൂപ? പന്ത്രണ്ട് പന്ത്രണ്ട് കപ്പലിൻ്റെ കൂടെ കൂടി കൂട്ടി എത്ര രൂപ? രണ്ട് ചായയും കപ്പലിൻ്റെ കൂടെ 30 രൂപ അല്ലേ? ഓക്കെ 30 രൂപ. അപ്പോൾ എന്താ പറയുക, കണ്ട ഇത് ഭയങ്കര എളുപ്പമായിട്ട് കൂട്ടാം. ഇതൊന്നും കൂട്ടാനായിട്ട് ഒരു ഇൻട്രഗേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള വിശ്വാസമില്ല, ഞാൻ ഇത് പഠിക്കൂല. എന്നാട്ടാ 30 രൂപ? അല്ല മക്കളെ, ഇന്നലത്തെ രണ്ട് പരിപ്പോടെയും രണ്ട് ചായയും പിന്നെ മിനിഞ്ഞാന്നത്തെ ഒരു ഉഴുന്നോടെയും പിന്നെ ഞാൻ അങ്ങോട്ട് ഇട്ടു തരാനുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി പറഞ്ഞ മക്കളെ. Чего-то калькулятор не надо.